എല്ലാവർക്കും എം ജെ ഡി വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഞായറാഴ്ചത്തെ രാവിലത്തെ ഒരു തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് ചായയുടെയും പരിപാടികളും എന്റെ ചിക്കൻ കറി വെക്കലൊക്കെ കഴിഞ്ഞിട്ടെ ഗൈസ്, ദേവുട്ടിക്ക് ഇന്ന് രാവിലെ പുട്ടും ചിക്കനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ തന്നെ ചിക്കൻ കറിയുടെയും പുട്ടിന്റെ ഒക്കെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനി ചോറിനുള്ള കറി ചിക്കൻ കറി തന്നെ, പിന്നെ ഒരു ഉപ്പേരി വെക്കണം. അപ്പൊ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, പിള്ളേർക്ക് ചോറ് കൊടുത്തയക്കുമ്പോ ഒരു ഉപ്പേരി, ഒരു അച്ചാറും ഒരു മുട്ടയും അതൊക്കെ സാധാരണ നമ്മൾ കൊടുത്തയക്കാറ്. അപ്പൊ അച്ചാറുകളൊക്കെ ഒരുവിധം കാലിയായിട്ട് ഷെൽഫിലെ. അപ്പൊ ഞാൻ വിചാരിച്ചു അടിപൊളി മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയിപ്പോ മാങ്ങ കിട്ടാണ്ടായി തുടങ്ങും. അപ്പോ നല്ല അടിപൊളി മാങ്ങച്ചാറ് ഇടാൻ പോവാനിട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ മാങ്ങച്ചാറിന്റെ വീഡിയോ ആണ്. വരൂ ഗൈസ്. അപ്പൊ മാങ്ങ നമ്മൾ ചെത്തിയിടില്ലേ, ചെത്തി ചെത്തിയിട്ട് ഒരു തരത്തിൽ അച്ചാറിടും, പിന്നെ ചെറു ചെറുതാക്കി അരിഞ്ഞ അച്ചാറിടും. അപ്പൊ ദേവുവിന് ഇഷ്ടം അരിഞ്ഞിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അച്ചാർ ഇടുന്നതാണ് കേട്ടാ. ദേവുവിനിഷ്ടം എന്ന് പറഞ്ഞിട്ട് ദേവുട്ടി എന്നെ ചീത്ത പറഞ്ഞു തുടങ്ങിയിട്ട് അവളുടെ ഇഷ്ടമില്ലാണ്ട് ഞാൻ പിന്നെ ആരുടെ ഇഷ്ടം നോക്കിയിട്ട് വെക്കുക. അവളുടെ അച്ഛൻ്റെ ഇഷ്ടമല്ലെന്ന് നോക്കണ്ട, അവൾ പറയേ എപ്പോഴും അമ്മ എല്ലാ വീഡിയോയിലും ദേവുവിനിഷ്ടം എന്നാ പറയുന്നത്, അങ്ങനെ പറയണ്ട കേട്ടാന്ന് പറയും. പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നുറുക്കി നുറുക്കിയിട്ട് അച്ചാറുണ്ടാണ് ഇടാന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ നമുക്ക് മാങ്ങ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മാങ്ങച്ചാറിൽ ഞാൻ എപ്പോഴും ഒരു തുണ ഇഞ്ചി ഇടും കേട്ടാ. മാങ്ങച്ചാറിൽ ഇഞ്ചി ഇടുമ്പോ അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പൊ ഇഞ്ചിയെ ഒഴിവാക്കാറില്ല, നാരങ്ങച്ചാറിലൊന്നുമില്ല, മാങ്ങച്ചാറിൽ മാത്രം. പിന്നെ നമുക്ക് സുറുക്ക, നല്ലെണ്ണ, കടുക്, ഉലുവ, കായം അല്ലെങ്കിൽ കായപ്പൊടി, ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി ഞാൻ അധികം ഒന്നും ഇടാറില്ല, ഇടണ്ടവർക്ക് ഇടാം, ഞാൻ കുറച്ചിങ്ങനെ നന്നാക്കണ്ട മടിക്ക് കുറച്ചിങ്ങോട്ട് ഇടാറുള്ളൂ. അപ്പൊ കുറച്ച് വെളുത്തുള്ളി നന്നാക്കണം, ഇഞ്ചി നന്നാക്കണം, പിന്നെ മാങ്ങ അരിയണം. വെരി ബേസ്. ഇത് മാങ്ങ തന്നെ ഇങ്ങനെ 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 നമ്മൾ കാബേജിന് അരിയില്ല, ഇങ്ങനെ 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 കൊത്തി അരിയില്ലേ, അങ്ങനെ അരിയും, പിന്നെ ഇങ്ങനെ അരിയും കേട്ടോ ഗൈസ്, പല വിധത്തിൽ അരിയും. എനിക്ക് അതേട്ടെ ഇങ്ങനെ അരിയണത് ഇനി അച്ചാറിന് ഇഷ്ടം. നമ്മൾ ചില സദ്യക്ക് പോയി ആ മൂവാണ്ട മാങ്ങ കൊണ്ടൊക്കെ നല്ല സൂപ്പർ അച്ചാറ് കിട്ടും. വേറെ മാങ്ങ ഇരിക്കണ്ട കേട്ടാ, ഇത് രാവിലെ മാവിന്റെ ചോട്ടിൽ നിന്ന് പറക്കി കൂടുന്ന മാങ്ങകളാണ് എനിക്കും ദേവുവിനും തിന്നാൻ വേണ്ടിയിട്ട്. ദേവ് നന്നായി പഴുത്ത മാങ്ങ കഴിക്കും. അപ്പോ അവളിങ്ങനെ ചപ്പി ചപ്പി മുറിക്കൊന്നും വേണ്ട, ചപ്പി ചപ്പിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. അപ്പൊ രാവിലെ ഏട്ടൻ രാവിലെ പോയിട്ട് പറിച്ചോണ്ട. മാങ്ങ കാണുമ്പോളേ ഞാൻ വിചാരിച്ചു വലിയ മാങ്ങയല്ലായിരുന്നു, അപ്പോ കൂടുതല് മാങ്ങണ്ടി ആവും എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ മാങ്ങണ്ടി കുഞ്ഞീത നല്ല കയമ്പുള്ള മാങ്ങയാണ് കേട്ടാ, നല്ല പൊടിയുണ്ട്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ മാങ്ങ നുറുക്കൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കണ്ട്, മുളകും പൊടി ഇപ്പിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ മൂപ്പിപ്പിച്ച് നമ്മൾ എണ്ണയിലിട്ട് മൂത്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ രണ്ടു തരത്തിലും ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ ഈ എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് അരിക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഉപ്പും മുളകും പൊടി ഇതിലിട്ട് വെച്ചാലും മതി നമുക്ക്. പിന്നെ പാകമാക്കുമ്പോൾ ഉലുവയും കടുകും കായൊക്കെ ഇട്ടിട്ട് അരിക്ക് ചെരിഞ്ഞാലും മതി. അപ്പം ഇനി ഞാൻ ഇഞ്ചി നുറുക്കിയിട്ടില്ല, വെളുത്തുള്ളി നന്നാക്കിയിട്ടില്ല, അതൊന്നും നന്നാക്കിയിട്ട് വരാട്ടാ. ഇത് നമ്മൾ ഉലുവ വറുത്തിട്ട് പൊടിക്കുകയാണ് കേട്ടോ. നമ്മൾ റെഡിമെയ്ഡ് ഉലുവപ്പൊടിയും അല്ല ഉലുവപ്പൊടിയൊന്നല്ല ഉപയോഗിക്കുക, വീട്ടിൽ വറുത്ത് പൊടിക്കുക ചെയ്യുക. അപ്പം ഇതൊന്ന് വറുത്തിട്ട് പൊടിക്കുമ്പോഴാണ് നമുക്കത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുള്ളൂ. അപ്പൊ ഗൈസ് ഇനി നമ്മൾ മാങ്ങച്ചാറ് പാകാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചു വെച്ചു, മാങ്ങ അരിഞ്ഞു വെച്ചു, കായംപൊടി വാങ്ങിച്ചു, മുളകും പൊടി,
ഇത്രയാണ്. നല്ലെണ്ണ ഒഴിക്കണം കേട്ടാ. രണ്ട് കിലോ മാങ്ങയാണ്, അപ്പൊ എണ്ണ എണ്ണയും എന്താ പറയാ സോർക്കിയാണ് നമ്മുടെ വിനാഗിരി. അതാണ് അച്ചാറ് കുറെ കാലം എടുത്തു വെക്കാം നമ്മള് കരുതേണ്ട സാധനങ്ങള്, കുറച്ചധികം ഒഴിച്ചു കൊടുക്കേണ്ട സാധനങ്ങള്. അപ്പൊ എണ്ണ ചൂടാവട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടാ. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. തീ നന്നായി കുറച്ചിട്ട് കൊടുക്കുക കേട്ടാ. കടുക് കൂട്ടി കഴിഞ്ഞാല് ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും ഒന്ന് ഒരു എന്താ പറയാ ഒരു പച്ചമണം ഒന്ന് പോയിക്കോട്ടെ കേട്ടാ. ഒന്ന് അധികം മൂക്കും വേണ്ട. ഇപ്പൊ ഇഞ്ചി മുത്തേന്റെ ഒരു സ്മെല്ലൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ചീഞ്ചട്ടി ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തീ ഓഫ് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ മിളക് ഇട്ട് കഴിഞ്ഞാല് നമ്മള് ഉപ്പേരിക്കൊക്കെ മിളക് മൂപ്പിക്കുമ്പോ നല്ല കറുത്ത കളറാവില്ലേ, അതേമാതിരി. അച്ഛന്റെ ഫോൺ അടിക്കുന്നു കേട്ടാ. അപ്പൊ ഞാന് മറ്റേ അടപ്പത്തേക്ക് വെച്ചുട്ട. ഇനി ഞാന് ഇതിലേക്ക് മിളകും പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ. രണ്ട് മൂന്ന് ഓ നല്ല ഇരിയോ മിളകും പൊടി ഇടാൻ തന്നെ പേടിയോ. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് ഉലുവ പൊടിച്ചത് കേട്ടാ, ഇതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേമാതിരി കായംപൊടി, കായംപൊടി ഇതിൽ കുറച്ചുള്ളത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കിലോ മാങ്ങ ഉണ്ട്, അപ്പോൾ മതി. ഫുള്ള് ഇട്ടിട്ടില്ല, ഒരു മുക്കാ ഭാഗം ഇട്ടുണ്ട്. ഇനി ഞാനിതെടുത്തിട്ട് ഈ അടപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടാ. ഇനി നമ്മളെ മാങ്ങ ചെരിഞ്ഞു കൊടുക്കുക. മിളക് മൂത്ത് കഴിഞ്ഞാല് നമ്മുടെ അച്ചാറ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ആ ഒരു മിളകിൻ്റെ ഒരു കറുപ്പ് കളറ് വന്ന അതാണ് പിന്നെ ഞാൻ ചൂട്ടടപ്പത്തു നിന്ന് അറക്കി വെച്ചിട്ട് മിളകും കൂടി ഇട്ടത് കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് സോർക്ക് ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് കുറച്ച് പോരായിക വരും, ഞാൻ എപ്പോ അച്ചാറിൽ ഉപ്പിട്ടാലും കുറച്ച് പോരായിക ആവുക. അപ്പൊ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം, പിന്നെ സോർക്ക് ഒഴിക്കണം കേട്ടാ. അത് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഇനി അളക്കാം. ഴ്ചക്ക് ഈ അച്ചാർ അമ്മ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ, എന്റെ ഫേവറേറ്റ് അച്ചാറാണ്. രണ്ടുമണിട്ടോ മിക്സ് ചെയ്തിട്ടില്ല അമ്മ, മിക്സ് ചെയ്തിട്ട് തരാം. അടിപൊളി മണം വന്നിട്ട് ഗൈസ്, നമ്മള് അച്ചാറ് നല്ല ഒരു സ്മെല്ല്. ഗൈസ് ഇവിടെ ലേ ഈ അച്ചാറില്ലേ, കൊറേ ദിവസത്തിന് ഉണ്ടാക്കിയാലും ഈ അച്ചാർ ഇവിടെ പെട്ടെന്ന് ചെലവാകും ഗൈസ്. ഒരാഴ്ചക്ക് പോലും ഉണ്ടാവില്ല. അത് ശരി ചേട്ടാ, മാങ്ങച്ചാറൊക്കെ പെട്ടെന്ന് തീരും. നാരങ്ങച്ചാറൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ച് കാലം ഇരിക്കും, പക്ഷെ മാങ്ങച്ചാറൊക്കെ ദേവുട്ടി ഇടയ്ക്ക് ഇടയ്ക്ക് പ്ലേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് കഴിക്കും. അമ്മ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് കണ്ണിപ്പോട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ വരാണ്ട് സമയം എടുക്കും കുറച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടമ്മ. പ്ലേറ്റ് ഒക്കെ എടുത്ത് വന്നു കേട്ടോ, ഉപ്പും കൂടെ അലിഞ്ഞിട്ടില്ല. അവിടെ നിൽക്കും, ഞാൻ അത് റെഡിയാക്കട്ടെ. അച്ചാറ് ഞാൻ ഇളക്കി മുറിക്കും വെക്കുന്ന ഒരാളൂടെ. എങ്ങനെയുണ്ട് ദേവ, രസണ്ടാ?
ഉപ്പൊക്കെ ആയിണ്ടാ അതെ. എന്താ പറയാ, അവള് ഞാൻ അളക്കുമ്പോക്കേ ഇട്ടായോ ഇട്ടായോ എന്ന് പറഞ്ഞിട്ട് തോരൻ തരുന്നില്ല. അപ്പൊ ഞാൻ അവൾക്ക് ഒരു തരി പ്ലേറ്റിൽ ഇട്ട് കൊടുത്തതാണ് ട്ടാ. അതെ, വീഡിയോ എടുക്കണ്ട ആള് അവിടെ നിന്നിട്ട് അച്ചാർ തിന്നിയാ. അപ്പൊ ഗൈസ് നമ്മുടെ മാങ്ങച്ചാറ് കാണാൻ എങ്ങനെയുണ്ട്? അപ്പൊ മാങ്ങച്ചാറിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. ചാറും മാങ്ങയും കൂടെ കിട്ടണം. ഇതിപ്പോ എന്നെങ്ങാറ്റും ആയില്ലമ്മ. മാങ്ങക്ക് പുളിയിട് അടിപൊളി ഗൈസ്. അതിന്റെ ഗ്രേവിയൊക്കെ നല്ല രസമുണ്ട്. അപ്പോ ഞാനും മാങ്ങച്ചാർ ഇടുമ്പോ എപ്പോഴും ഇഞ്ചി ഇടാറുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് മാങ്ങച്ചാർ ഇടുമ്പോ ഇഞ്ചി ഇടാത്തവരാണെങ്കിൽ ഇഞ്ചി ഇട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. അടിപൊളി ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ദേവുട്ടി പറഞ്ഞ മാതിരി അടിപൊളി ഞാൻ ഇട്ടാം. അപ്പൊ ഇത്രയുള്ള നമ്മുടെ മാങ്ങച്ചാറിന്റെ വീഡിയോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.